ഇനിയിപ്പോൾ മൂന്നാറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം മൂന്നാർ അതുപോലെ ഇടുക്കി ചിന്നക്കനാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വാർത്ത എന്തായിരിക്കും എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പടയപ്പ എന്നറിയപ്പെടുന്ന കാട്ടാന KSRTC ബസിന്റെ ചില്ല് തകർത്തിരിക്കുന്നു. മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റിന് സമീപം മൂന്നാർ ഉദുമൽപേട്ട് റോഡിലാണ് ഈ ഒരു സംഭവം നടന്നത്. ബസ്സിന് മുന്നിലെത്തിയ ആന ഗതാഗതം തടഞ്ഞ വാഹനത്തിന് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കൊമ്പുകൊണ്ട് ബസ്സിന്റെ ചില്ല് പൊട്ടിയത്. ചില്ല് പൊട്ടിയതോടെ ബസ്സിന്റെ സർവീസ് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതുപോലെ ചിന്നക്കനാൽ മേഖലയിലും വീണ്ടും കാട്ടുകൊമ്പന്മാർ ഇറങ്ങുകയാണ്. 80 ഏക്കർ മേഖലയിലാണ് കാട്ടാന എത്തിയത്. മുട്ടവാലൻ എന്നറിയപ്പെടുന്ന ആനയെ വാച്ചർമാർ ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ ജയനസ് രാജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട്. ജയനി, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് നമ്മുടെ ഇടുക്കിയിലെ കാട്ടാന റിപ്പോർട്ടർ എന്തു പറയുന്നു, അതായത് ജയിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പോൾ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള വാർത്തകൾ അപ്പിടി ദിവസവും വരുന്ന വാർത്തകൾ ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു വാർത്തകളായിപ്പോയതുകൊണ്ടാണ്. എന്നാണെങ്കിലും ആളുകളൊക്കെ ഇത് ആശങ്കയോട് കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഈ മുട്ടവാലൻ അതുപോലെ അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ ഇവരൊക്കെ വലിയ അപകടകാരികളാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഈ പടയപ്പയ്ക്ക് എന്താണ് പറ്റിയത്? പടയപ്പ അത്ര പ്രശ്നക്കാരനല്ലല്ലോ. പടയപ്പ നാട്ടുകാരുടെയൊക്കെ ഒരു പ്രിയങ്കരനായനായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിലും കയറിക്കൂടിയത്. അതെ, കുറച്ച് നാളായിട്ട് നമ്മൾ വന്യജീവികളുമായി പ്രത്യേകിച്ച് ആന, പുലി, കടുവ തുടങ്ങിയ വാർത്തകളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത്. അത്തരത്തിൽ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആനകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും അവിടെ ആനകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് കൂടുതൽ വരാൻ പോകുന്നത്. അവിടെ അരിക്കൊമ്പർ പിടിക്കുന്നതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. പടയപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം, പടയപ്പ മൂന്നാറുകാരുടെ ഒരു കണ്ണിലുണ്ണിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്പം ചീത്തപ്പേര് നേരിടുകയാണ് ഈ ആന. കഴിഞ്ഞ ദിവസവും ഈ ഉദുമൽപേട്ട റോഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇവൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മൂന്നാറിൽ നിന്നും ഉദുമൽപേട്ടിലേക്ക് പോയ KSRTC ബസ് വാഹനം തടഞ്ഞു നിർത്തുകയും ആ മുൻവശത്ത് ചില്ല് ഈ ആന പൊട്ടിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ അക്രമകാരിയായി എന്ന് പറയാൻ കഴിയില്ല. ആന എന്തിനോ വേണ്ടി ആഹാരത്തിനോ മറ്റോ ആണ് തിരയുന്നതെന്നാണ്. ബസ്സിൻ്റെ മുൻവശത്ത് തിരയുമ്പോൾ ഈ വലിയ നീണ്ടുകൂർത്ത കൊമ്പുകളാണ് പടയപ്പയ്ക്കുള്ളത്. ആ കൊമ്പ് കൊണ്ടാണ് KSRTC ബസ്സിൻ്റെ ചില്ല് തകർന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഒരു വശത്തെ മിററാണ് KSRTC നമ്മുടെ സ്വന്തം ആനവണ്ടിക്ക് നഷ്ടപ്പെട്ടത്. ചിന്നക്കനാലിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമാണ്. അവിടെ ഇന്ന് ചില്ലിക്കൊമ്പനും അതോടൊപ്പം തന്നെ മുട്ടവാലനും ചക്കക്കൊമ്പനുമാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയത്. അരിക്കൊമ്പൻ ഒരു വശത്ത് സ്ഥിരമായി വീടുകൾ തകർക്കുകയും അരി അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നു. അരിയും ചക്കയും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് ഈ മുറിവാലിനും മുട്ടവാലിനും അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള പടയപ്പയും ചെറിയ അക്രമ സ്വഭാവത്തിലൊക്കെ മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഇടുക്കിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ ആനയെ കൊണ്ട്. പിടിക്കും പിടിക്കും, ഇന്ന് പിടിക്കും, നാളെ പിടിക്കും എന്ന് പറയാതെ എത്രയും പെട്ടെന്ന് പിടിക്കേണ്ട ആനകളൊക്കെ പിടിച്ചു കൂട്ടുക, അവരെ അനുസരണയുള്ള കുങ്കിയാനയാക്കി മാറ്റുക, എത്രയും പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സംഘത്തെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക, അതായത് ഇടുക്കിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്.